ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ലൈഫ് ഓഫ് സരി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആട്ടോ. ചേച്ചി ചേച്ചി ഐ ബി എഫ് ചെയ്ത സമയത്ത് ചേച്ചി എങ്ങനെയാണ് വണ്ണം കുറച്ചത്, പി സി ഒഡി ചേച്ചി എന്ത് ഡയറ്റാണ് ഫോളോ ചെയ്തതെന്ന് ഒരുപാട് കമന്റ്സ് ചെയ്യാൻ കണ്ടിരുന്നു. അപ്പൊ ഞാനിപ്പോ ഈ ഒരു മാസമായിട്ട് ഞാനിപ്പോ ഫോളോ ചെയ്തു വരുന്ന ഡയറ്റിന്റെ കാര്യവും അതേപോലെ തന്നെ ഞാൻ ഐ ബി എഫ് സമയത്ത് ചെയ്ത ആ ഒരു ഡയറ്റ് ഫോർമാറ്റുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയാണ്. നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും തന്നെ, ന്യൂ ജനറേഷൻ പെൺകുട്ടികൾ എല്ലാവരും തന്നെ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിച്ച് പോകുന്നവരാണ്. കാരണം ജോലി തിരക്ക്, അതുപോലെ തന്നെ പഠിക്കാനുള്ള കോളേജിൽ പോകുന്നവർ, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഇപ്പോഴും എന്താ പറയുക, ഫാസ്റ്റ് ഫുഡാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്നു ചോദിച്ചാൽ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരിലുള്ള പിള്ളേരിലെല്ലാവരും, പെൺകുട്ടികളിലെല്ലാം തന്നെ പി സി ഒഡി കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ തൈറോയ്ഡ്, ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായിട്ടുള്ള രണ്ട് പ്രധാന കാരണങ്ങളാണ് ഈ പി സി ഒഡിയും തൈറോയിഡും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളും വന്നപ്പോഴും ഞാൻ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭക്ഷണ രീതി മാറ്റുകയാണ് ആദ്യം ചെയ്തത്. അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എക്സസൈസ് കൊണ്ടത്, കാരണം ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ആയി വന്നപ്പോൾ തന്നെ എനിക്ക് എക്സസൈസിന് സമയമില്ലായിരുന്നു. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു എന്താ പറയുക, ഒരു നമുക്കൊരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ലായിരുന്നു. കാരണം എന്ത് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം കഴിക്കണം, ചില ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾക്ക് കലോറി കൂടും നമ്മുടെ ശരീരത്തിൽ. അപ്പൊ അത് മിതമായിട്ട് കഴിക്കണം, ഇതൊന്നും എനിക്കറിയില്ല. അത് ഞാനിപ്പോ ജോലി ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലോ, അതായത് കേരളത്തിന് പുറത്തും അകത്തും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ മാറിപ്പോയിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇപ്പോൾ ഞാൻ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഡയറ്റ് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു തരാം. അതേപോലെ തന്നെ ഞാൻ ഐ വി എഫ് ചെയ്യുന്ന കുറെ പേരോട് ചോദിച്ചു, ഐ വി എഫിന്റെ സമയത്ത് ചേച്ചി ചെയ്ത ഡയറ്റിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയുമോ എന്ന്. അപ്പൊ അതുകൂടെ എല്ലാം കൂടെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ഐ വി എഫിന്റെ ഡയറ്റ് ഫോർമാറ്റ് ഞാൻ പറയാം. ഐ വി എഫിന്റെ സമയത്ത് ഞാൻ പറഞ്ഞത്, അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നത്തെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ചാനലില് വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്, എല്ലാവരും പോയി അതൊന്ന് നോക്കണം. പല ഭക്ഷണ രീതികളെ പറ്റിയുള്ള കാര്യങ്ങളും ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ ഒന്ന് പെട്ടെന്ന് ഞാൻ പറയാം. ഞാൻ ഐ വി എഫിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഒഴിവാക്കിയ ഒരു കാര്യമാണ് പഞ്ചസാര. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ പഞ്ചസാര ഞാൻ ഒഴിവാക്കി. അതേപോലെ തന്നെ ഹോർമോൺ കുത്തിവെച്ചിട്ട് വരുന്ന ചിക്കൻ, ഒരു ചിക്കനൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളായിരുന്നു, അപ്പൊ അതുകൊണ്ട് ചിക്കനൊക്കെ ഒഴിവാക്കി. പിന്നെ ബേക്കറി ഐറ്റംസുകളെല്ലാം ഒഴിവാക്കി. അപ്പം മോർണിംഗ് ആണെങ്കിൽ ഇപ്പോൾ കഴിക്കുമ്പോൾ ഞാൻ രാവിലെ ചിലപ്പോൾ ഒരു ഏത്തക്ക പുഴുങ്ങിയത്, രണ്ട് മുട്ടയുടെ വെള്ള, അങ്ങനെയൊക്കെ കഴിച്ചു. ഉച്ചയാകുമ്പോൾ കുറച്ച് ചോറും അതേപോലെ തന്നെ ഒരുപാട് കറികളും കൂട്ടി കഴിച്ചു. പിന്നെ 4 മണിക്ക് ചായ കുടിക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ ടീ ആക്കി 4 മണിക്ക്. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റുമായിരുന്നു ചെയ്തത്. പിന്നെ അരിഭക്ഷണ സാധനങ്ങൾ ഒരുപാട് ഞാൻ കുറച്ചിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ഐ വി എഫിന്റെ ടൈമിൽ ചെയ്തത്. ഇപ്പൊ എനിക്ക് ട്രീറ്റ്മെന്റ് നടക്കുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ വെയിറ്റ് ലോസ് ജേർണി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസമായിട്ട് ഞാൻ ഫോളോ ചെയ്തു വരുന്ന ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ ഇപ്പൊ പറയുന്നത്. കാരണം ഞാൻ രാവിലെ എന്ന് പറയുമ്പം നമ്മൾ എന്തായാലും രാവിലെ എഴുന്നേൽക്കണം, അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് രാവിലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബോഡി പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് പല രോഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുക. സോ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് പറയും, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പെൺകുട്ടികൾ എഴുന്നേൽക്കണമെന്നാണ് പണ്ടത്തെ ആൾക്കാർ പറയുക എന്ന് പറയും. അതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് കുറച്ച് നാളായിട്ട് ഇപ്പിച്ചിരി നേരത്തെയാണ് എഴുന്നേൽക്കുന്നത്. സാധാരണ ഞാനൊരു 6 മണിയൊക്കെ വരുന്ന സമയത്തായിരുന്നു എഴുന്നേൽക്കുന്നത്, പക്ഷെ ഇപ്പൊ അതിലും നേരത്തെയാണ്, ഒരു 4:30 അല്ലെങ്കിൽ ഒരു 5 മണി എന്നുള്ള ടൈമിലാണ് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ, ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഒരു ഗ്ലാസ് പച്ചവെള്ളം നന്നായിട്ട് വരുന്നറച്ച് കുടിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒരു മാക്സിമം ഒരു 1/2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ ഒരു ഗ്ലാസ് പച്ചവെള്ളം, നല്ല പച്ചവെള്ളം, തണുത്തിരിക്കുന്ന പച്ചവെള്ളം വെറും വയറ്റിൽ കുടിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
മിതമായിട്ടുള്ള എക്സസൈസ് ആണ്. അപ്പൊ ഇവിടെ സൈക്കിൾ ഉണ്ട്, അപ്പൊ ഞാൻ ഒന്നെങ്കിൽ സൈക്കിൾ ചെയ്യോട്ടും അതല്ല എന്നുണ്ടെങ്കിലും ഇതുമായിട്ടുള്ള എക്സസൈസുകൾ. എനിക്ക് പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് പാട്ട് പാടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് കേട്ടിട്ട് ഞാൻ മിതമായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യും, അതല്ല എന്നുണ്ടെങ്കിൽ സൈക്ലിംഗ് ആവും, അതുമല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യോഗ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു 20-25 ഒരു മാക്സിമം പോയാൽ ഒരു 25 മിനിറ്റ് എങ്കിലും നമ്മൾ അങ്ങനെ എക്സസൈസ് ചെയ്യണം. അപ്പം ചില നേരത്ത് എനിക്ക് ഒരു പക്ഷേ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് അറിയാലോ മഴയാണ്, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങളിൽ ചെറിയ ചെറിയ മടികളൊക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് നേരം ഉറങ്ങിയെന്ന് പറഞ്ഞാലും ഒന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു 15 മിനിറ്റ് എങ്കിലും മാക്സിമം ഒരു എക്സസൈസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് രാവിലെ എഴുന്നേക്കണം, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് എനിക്കൊരു ഒരു 2-2.5 kilometers ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് എത്താനും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നേച്ചർ വാക്ക് എന്ന നിലയിൽ ഞാൻ നടന്നാണ് പോകാറ്. നമുക്കൊരു 60 രൂപ പോയിന്റ് ആണ് എനിക്ക് വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ ഉള്ളത്. പക്ഷെ അത് ആ 60 രൂപ സേവ് ചെയ്യുകയും ചെയ്യാം, എന്റെ ബോഡി എനിക്ക് അത് നല്ല ഫിറ്റ് ആക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും, രാവിലെ ഒറ്റ നടപ്പ് നടന്നാൽ ആ നടപ്പ് നേരെ ബസ് സ്റ്റോപ്പിന്റെ അവിടെ എത്തുമ്പോഴാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു നടപ്പാവും ചെയ്യും, ബോഡിക്ക് ഒരു ആയാമാവും, പിന്നെ എന്റെ കയ്യിൽ 60 രൂപ സേവ് ആവും. അപ്പൊ അതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഞാനങ്ങ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ നടന്നാണ് ഞാൻ പോകാറ്. അപ്പൊ അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് പറഞ്ഞാൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പൊ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റാഗി കൊണ്ടുള്ള പുട്ടോ അല്ലെങ്കിൽ റാഗി ദോശയോ അങ്ങനെ, അല്ലെങ്കിൽ ഗോതമ്പ് ദോശയോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇഡലി കഴിച്ച 2 ഇഡലി, ദോശ കഴിച്ച 2 ദോശ. അപ്പൊ അതിൻ്റെ കൂടെ ഒന്നുകിൽ ചട്നി കാണും, അല്ലെങ്കിൽ സാമ്പാർ കാണും, കടലക്കറി കാണും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും രാവിലെ. അതല്ലെങ്കിൽ ഞാൻ പയറ് മുളപ്പിക്കും, ചെറുപയറ് മുളപ്പിച്ചിട്ട് രാവിലെ ഞാനത് കുരുമുളകും ഉപ്പും ഒക്കെ ആയിട്ട് ഒന്ന് സാലഡ് പോലെ ഒന്ന് കഴിക്കാൻ ശ്രമിക്കും. അതിനോടൊപ്പം തന്നെ ഒന്നുകിൽ മുട്ടയുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളം കഴിക്കാൻ നോക്കും. പിന്നെ അങ്ങനെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ വാരി വലിച്ച് കഴിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് മിതമായ രീതിയിൽ കഴിക്കാം. ഒരുപാട് കഴിച്ച് വണ്ണം കൂട്ടുന്നതിൽ നിന്ന് മിതമായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു മാസമായിട്ടാണ് ഞാനിത് തന്നെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്റെ ബോഡിക്ക് നല്ല മാറ്റമുണ്ട്. എനിക്ക് അത് ആ ചേഞ്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ടൈറ്റായിട്ട് നിന്ന ഡ്രസ്സുകളൊക്കെ, ഫസ്റ്റ് എനിക്ക് പറയാൻ ടൈറ്റായിട്ട് നിന്ന കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വെയിറ്റ് കുറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ കാര്യമാണ് മോർണിംഗിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്, നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്നത്ര എക്സസൈസ്, ഒരു 20 മിനിറ്റ് എങ്കിലും ഒരു എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം വന്നിട്ട് നമ്മൾ ഫ്രഷ് ആക്കി കഴിഞ്ഞിട്ട് ഒരു 8 മണിയോടുകൂടി തന്നെ, ഒരുമാതിരി ഒരുപാട് സമയം പോകരുത്, ഒരു 8 മണിയോടുകൂടി തന്നെ, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തീർക്കാൻ ശ്രമിക്കണം. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്ക് പോകാം, സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അങ്ങനെ, കോളേജിൽ പോകുന്നവരാണെങ്കിൽ അങ്ങനെ, ഇനി വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, അങ്ങനെയുള്ളവർക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെ നിങ്ങൾ ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളോ അല്ലെ ചിലടെ ഒന്നും കഴിക്കാൻ പറ്റുന്നതല്ലായിരിക്കും. അപ്പം എനിക്കും അങ്ങനെയുള്ളൊരു സാഹചര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കഴിക്കുന്നു പറഞ്ഞാൽ ഉച്ചയ്ക്കാണ്. അപ്പം നിങ്ങൾ വീട്ടിലിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ജ്യൂസ്, ഒന്നെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ജ്യൂസോ അല്ലെ ഒരു വെജിറ്റബിൾ ജ്യൂസോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് ആയിട്ട് കഴിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ, ഒരു പഴം, അങ്ങനെ വല്ലതും കഴിക്കാം, അല്ലെങ്കിൽ ഒരു കുക്കുംബർ കഴിക്കാം. അപ്പൊ പഴം കഴിക്കുമ്പോൾ ഞാനിപ്പോ എന്താന്ന് വെച്ചാൽ നേന്ത്രപ്പഴത്തിനേക്കാളും കൂടുതൽ കഴിക്കുന്നത് റോബസ്റ്റ ആണ്. എനിക്ക് റോബസ്റ്റ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റോബസ്റ്റയാണ് ഇത്തിരി ഡയറ്റിനൊക്കെ ഏറ്റവും ആളുകൾ കൂടുതൽ കഴിച്ചു കണ്ടിരിക്കുന്നതും റോബസ്റ്റയാണ്. അപ്പം ഞാൻ കഴിക്കുന്നത്, എനിക്ക് പണ്ട് മുതലേ റോബസ്റ്റ ഇഷ്ടമാണ്, അതുകൊണ്ട് റോബസ്റ്റയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാറ്. അങ്ങനെ കഴിക്കുകയാണ് ചെയ്യാറ് വീട്ടിലിരിക്കുന്ന സമയത്ത്. പിന്നെ അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ ആ സമയത്ത് ബ്രേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 ബദാമോ അല്ലെങ്കിൽ 2 കാഷ്യൂനട്ടോ അങ്ങനെ വലിയ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിച്ചിരിക്കാറാണ് പതിവ്. പിന്നെ വന്നിട്ട് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് സാധാരണ ഞാൻ, എനിക്ക് ചോറ് നിർബന്ധമുള്ള ഒരാളായിരുന്നു, അപ്പം അതുകൊണ്ട് തന്നെ ചോറ് ഞാൻ മാറ്റി നിർത്തില്ല. പിന്നെ ഞാൻ ചോറ് കഴിക്കുമ്പോൾ ബ്രൗൺ റൈസാണ് കഴിക്കുന്നത്, വൈറ്റ് റൈസ് മാറ്റി. കാരണം PCOD ഒക്കെ വൈറ്റ് റൈസ് കഴിക്കാൻ പാടില്ല എന്ന് ഒരുപാട് ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് റൈസ് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ബ്രൗൺ റൈസ് കഴിക്കാം. അപ്പൊ ബ്രൗൺ റൈസ് കഴിക്കുമ്പോൾ നമ്മൾ ഒരു ബൗള് റൈസ് എടുക്കുക, ഒരു ബൗള് ചോറ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ബൗളിന് കൂടുതലായിട്ട് കറി എടുക്കുക. അപ്പൊ കറി എന്ന് പറയുമ്പോൾ ഒരുപാട് മസാല ചേർത്തിട്ടുള്ള കറികൾ അധികം കഴിക്കാതിരിക്കുക, സ്പൈസി ആയിട്ടുള്ളത് ഒരുപാട് കഴിക്കാതിരിക്കുക. അപ്പൊ അതിന് പകരം നമ്മൾ ഒന്നുകിൽ ചീരത്തോരൻ, ചീരത്തോരന് കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് തോരനൊക്കെ ആക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ ചീരത്തോരൻ, അല്ലെങ്കിൽ ചെറുപയറ് കറി, അല്ലെങ്കിൽ വൺപയറ് കറി, അങ്ങനെയുള്ള ഗ്രെയിൻസിന്റെ കറികൾ, അല്ലെങ്കിൽ പസസ് വരുന്ന കറികൾ, പിന്നെ വന്നിട്ട് ഇലക്കറികൾ കൂടുതൽ കഴിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ കൂടുതൽ ഇങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. പിന്നെ മീനൊക്കെ ആണെങ്കിൽ മീൻ കറി വെച്ച് കഴിക്കുക, ഫ്രൈ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒട്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മീൻ കഷ്ണമൊക്കെ കഴിക്കാം, പക്ഷെ ഒരുപാട് ഫ്രൈ ഐറ്റംസ് കഴിക്കാൻ പാടില്ല. അപ്പൊ അതുപോലെ ചിക്കൻ ആയാലും മറ്റ് ബീഫ് ആയാലും മട്ടൻ ആയാലും ഇതൊക്കെ തന്നെ നിങ്ങൾ ഒന്നുകിൽ കറി വെച്ചിട്ട് കഴിക്കാൻ നോക്കുക. പിന്നെ കഴിവതും ബീഫും മട്ടനും ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്, റെഡ് മീറ്റ് ആണ്. അപ്പൊ ഞാൻ ഒഴിവാക്കാൻ അത്രയ്ക്ക് പറ്റത്തില്ലാത്തവരോടാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളവർ അത് കറി വെച്ചിട്ട്, മസാല അധികം ചേർക്കാതെ കറി വെച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ ഒഴിവാക്കുന്നവർ ആ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ചെയ്തത്, എനിക്കതിനോട് ഇത്ര താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് മീനോടാണ് എനിക്ക് താല്പര്യം. അപ്പൊ ഞാൻ മീനൊക്കെ ഉണ്ടെങ്കിൽ അത് കറി വെച്ച്. പിന്നെ വലിയ വലിയ മത്സ്യങ്ങളൊക്കെ കഴിക്കാതിരിക്കുക, മെർക്കുറി കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അതിന് പകരം ചെറിയ ചൂട, അതുപോലെ ചൂട ചൂടാന്ന് പറയുമ്പോൾ ഞങ്ങൾ ചൂടാന്ന് പറയും, അത് ചിലർ കൊഴുവാന്ന് പറയും. അപ്പൊ അതൊന്നെങ്കിൽ കറി വെച്ച് കഴിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ മത്തി, ഇഷ്ടംപോലെ മത്തി കിട്ടും. ഇപ്പൊ മത്തിക്ക് ഭയങ്കര വില കൂടി നിൽക്കുന്ന സമയമാണ്, എന്നാലും മത്തി കിട്ടുകയാണെങ്കിൽ മത്തി കറി വെച്ച് കഴിക്കുക. അപ്പൊ അതൊക്കെയായിരുന്നു ഉച്ചക്കത്തെ എൻ്റെ ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ വൈകുന്നേരം എനിക്ക് ചായ നിർബന്ധമുള്ള ഒരാളായിരുന്നു. അപ്പൊ ഞാൻ വൈകുന്നേരം, ഞാൻ പറഞ്ഞിട്ടില്ലോ ചായ ഒഴിവാക്കാൻ പറ്റത്തില്ലായിരുന്നു, കാരണം വൈകുന്നേരം ഒരു ചായ, കാരണം നമ്മൾ നേരത്തോട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ ആ ഒരു സമയമാകുമ്പോൾ അങ്ങനെ കഴിച്ച് ശീലിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ചായ കഴിക്കുമ്പോൾ കടഞ്ചായയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കട്ടൻ ചായ കുടിക്കുകയായിരുന്നു, കട്ടൻ ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കാണുമായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഞാൻ കട്ടൻ ചായ മധുരം ഇല്ലാതെ എടുക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ എടുക്കും. അതിനൊപ്പം തന്നെ ചിലപ്പോൾ കാഷ്യൂനട്ടോ ബദാമോ അല്ലെങ്കിൽ ഈന്തപ്പഴമോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ വറുത്ത ഐറ്റംസിനോട് നമ്മൾ ഒരുപാട് ഇഷ്ടം കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. വറവ് ഐറ്റംസ് എല്ലാം അതൊന്ന് വേണ്ടാന്ന് വെക്കണം. എന്നിട്ട് വറവ് ഐറ്റംസ് മാറ്റിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം കഴിക്കാൻ തുടങ്ങി. പിന്നെ രാത്രിയിലുള്ള ഭക്ഷണമാണ്, രാത്രിയിലുള്ള ഭക്ഷണം വന്നിട്ട് ഞാൻ കൂടുതൽ ഇപ്പം ചപ്പാത്തിയാണ് കഴിക്കുക. അപ്പോൾ ഒരു രണ്ട് ചപ്പാത്തിയും അതിനെന്തെങ്കിലും ഒരു കറി, ഒന്നുകിൽ ചിക്കനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ ഒന്നുകിൽ ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതോ അങ്ങനെയൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് മസാല ഇട്ടുള്ള കറികൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക. പിന്നെ വൈകിട്ട് സാധാരണ ഒന്നുകിൽ ചപ്പാത്തി പരിപ്പ് കറി, ചപ്പാത്തി പയറ് കറി, ചെറുപയർ കറിയാണ് ഇപ്പോൾ കൂടുതലും ഞാൻ കഴിക്കുന്നത്. ചെറുപയറിനോടുള്ള താല്പര്യം കൊണ്ട് ചെറുപയർ മുളപ്പിച്ചതും പുഴുങ്ങിയൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്താണെങ്കിലും പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന കാര്യം. അപ്പം ഞാനും അതൊക്കെ തന്നെ, എല്ലാവരും ഞാനും ഇതുപോലെ തന്നെ ഓരോരുത്തർ പറയുന്നത് കേട്ടും ചെയ്തും ഒക്കെയാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പം അതുകൊണ്ട് തന്നെ വൈകിട്ട് ഇങ്ങനെ ഒന്നുകിൽ രണ്ട് ചപ്പാത്തി കഴിച്ചു. ഇപ്പം ചോറ് ഞാൻ നേരത്തെയൊക്കെ ചോറ് ഒരുപാട് കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ചോറൊക്കെ ഒഴിവാക്കി എന്നിട്ട് രണ്ട് ചപ്പാത്തിയാക്കി എന്നിട്ട് എന്തെങ്കിലും ഒരുപോലെ കറികൾ എന്തെങ്കിലും ചെറുതായിട്ട് കൂടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലഡ്, പലതരത്തിലുള്ള സാലഡ് ഇന്നിപ്പോൾ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സാലഡ് ആക്കാൻ പറ്റും. പക്ഷെ നമ്മൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, പച്ചക്കറികൾ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ, വേറെ പച്ചക്കറികളൊന്നും വേറെ പുറത്തുനിന്നുള്ള ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഇട്ടിട്ടുള്ള സാലഡ് ആക്കരുത്. മിതമായിട്ട് പച്ചക്കറികളും ഒക്കെ അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും സാലഡ് വൈകുന്നേരം കഴിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഴം കഴിച്ചിട്ട് കിടക്കാം, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് കിടക്കാം. പിന്നെ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ ആ വൈകിട്ടത്തെ കാര്യം ഓക്കെ. കാരണം വൈകിട്ട് ഒരുപാട് ഫുഡ് കഴിക്കില്ലെന്നാണ് ഈ ഡയറ്റ് ചെയ്യുന്നവരെല്ലാം പറയുന്നത്. ന്യൂട്രീഷ്യന്മാരും അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരും ഡോക്ടേഴ്സും ഒക്കെ പറയുന്നത് രാത്രിയിൽ ഒരുപാട് കഴിക്കാതിരിക്കുക, രാത്രിയിൽ ലൈറ്റായിട്ട് കഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഡയറ്റ് പാറ്റേൺ ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണ്.
ഞാന് ജോലിക്കൊക്കെ പോയ സമയത്ത് ഒരുപാട് സമയത്ത് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമായിരുന്നു. കാരണം പെട്ടെന്ന് റെഡി ആയിട്ട് പെട്ടെന്ന് ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ വരുമ്പോഴത്തേനും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകും. പിന്നെ ഞാൻ കഴിക്കുന്നത് ഉച്ചയ്ക്കുള്ള ഫുഡായിരുന്നു. അപ്പോൾ പല ദിവസങ്ങളിൽ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയ സമയത്ത് എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. അസിഡിറ്റി വയറ്റിൽ കൂടി, ഗ്യാസ് ട്രബിൾ ആയി, അതുപോലെ തന്നെ ടയേർഡായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ രാവിലത്തെ ഫുഡ് ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണ്, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോകണം. പിന്നെ എന്താന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു ചെറിയൊരു റെസിപ്പി പറഞ്ഞു തരാം. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ചെറുപയറുണ്ടല്ലോ, ചെറുപയറും റാഗിയും കൂടെ തലേദിവസമേ വെള്ളത്തിൽ കുതിർക്കാനിടുക. എന്നിട്ട് അത് അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, സോറി, ഉഴുന്നല്ല, നമ്മുടെ ഉലുവ, ഉലുവ എന്നാണ് ഉദ്ദേശിച്ചത്, ഉഴുന്ന് വായി വന്നു, ഉലുവ കുറച്ചൊരു ഒരു 2-3 മണി ഉലുവയും റാഗിയും അതേപോലെ തന്നെ റാഗി പൗഡർ അല്ല കേട്ടോ, റാഗി തന്നെ വേണം, റാഗി പൊടിക്കാത്ത റാഗിയും ചെറുപയറും അതുപോലെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ട് കഴുകിയിട്ട് അത് കുതിർക്കാനിടുക. അപ്പം അത് ഒരു ഓവർ നൈറ്റ് പോലെ തലേ രാത്രി ഇട്ടിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ അതെടുക്കുമ്പോൾ അതിനൊപ്പം, എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിനൊപ്പം തന്നെ നമ്മൾ ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ ഒരു ചെറിയ ടീ സ്പൂൺ ജീരകവും അതുപോലെ ആവശ്യം നമ്മൾ എത്രത്തോളം എടുക്കുന്നോ ആ കണ്ടന്റിനനുസരിച്ച് കുറച്ച് ജീരകം, കുറച്ച് തേങ്ങ, അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ ഒരു വറ്റൽമുളകില്ലേ നമ്മുടെ ചോപ്പ് വറ്റൽമുളക്, അപ്പോൾ ഒരു വറ്റൽമുളക് നിങ്ങൾക്ക് എരിവ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് വറ്റൽമുളക്, അപ്പോൾ ഇതെല്ലാം കറിവേപ്പില ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കറിവേപ്പില ഇടാം, അല്ലെങ്കിൽ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഇലകളൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് അടിച്ച് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. നല്ലതാണ്, ടേസ്റ്റാണ്, അതേപോലെ തന്നെ ഡയറ്റിന് ഏറ്റവും ബെസ്റ്റാണ്. അപ്പം അങ്ങനെ നമ്മൾ ദോശ ചുടുക, ആ ബാറ്റർ തയ്യാറാക്കിയിട്ട് ദോശ, അത് പിന്നെ നമ്മൾ ഫെർമെൻറ്റേഷനൊന്നും വെക്കേണ്ട കാര്യമില്ല, ഓൾറെഡി അത് സെറ്റാണ്. അങ്ങനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. എന്നിട്ട് ആ ദോശയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചട്നിയോ അല്ലെങ്കിൽ ചട്നി പൗഡറോ എന്തെങ്കിലും സാമ്പാറോ രാവിലെ ഉണ്ടാക്കുന്ന കറികളിൽ കുറച്ചെടുത്ത് കൂട്ടിയാൽ നല്ല ടേസ്റ്റും ആണ്, അതേപോലെ തന്നെ ഡയറ്റിന് പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റും ആണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ചെറുപയർ വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ ദിവസം 2 പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതേപോലെ തന്നെ ബാറ്റർ തയ്യാറാക്കി ദോശ ഇട്ടാലും നല്ലതാണ്. ഞാൻ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മോർണിംഗിൽ ഞാൻ എടുക്കാറുള്ളത്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പയറും മുളപ്പിക്കാൻ വെക്കും, 2 ദിവസം പയറും മുളപ്പിക്കാൻ വെച്ചിട്ട് നല്ലതായിട്ട് മുളപ്പ് വന്നു കഴിയുമ്പോൾ അത് ഒന്നുകിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് പച്ചയ്ക്ക് കഴിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഒന്ന് ജസ്റ്റ് ഒരു ചൂടാക്കി ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെസിപ്പികൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ ഞാനീ പറഞ്ഞതൊക്കെ എൻ്റെ ഡെയിലി റുട്ടീനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ബോഡിയാണ്, ഞാനത് പ്രത്യേകം എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഓരോരുത്തർക്കും ഓരോ ബോഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് ഏതൊക്കെ സ്യൂട്ടാവുന്ന ആ ഒരു വെജിറ്റബിൾസും അല്ലെങ്കിൽ ഫ്രൂട്ട്സും ഒക്കെ എടുക്കാവുള്ളൂ. പിന്നെ ഒരുപാട് ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഈ ഒരു ഡയറ്റ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് ഒരുപക്ഷെ സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഏതൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഫ്രൂട്ട് സലാഡ് ആയാലും അങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ലഞ്ച് ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളായിരുന്നു, നന്നായിട്ടെന്ന് പറഞ്ഞാൽ മധുരം കൂടുതൽ കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന 100% നിന്ന് ഇപ്പോൾ 40% അത്രയും ഇപ്പോൾ ഉള്ളു, ഇപ്പം കഴിക്കുന്നുള്ളൂ, ബാക്കി ഞാൻ 60% ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് പല കാര്യങ്ങളും. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും വണ്ണം കുറയ്ക്കണം എന്നുള്ളതാണ്, തീർച്ചയായിട്ടും എനിക്ക് മസ്റ്റായിട്ട് വണ്ണം കുറയ്ക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളും നന്നായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എക്സസൈസ് ഞാൻ കൂടുതൽ എൻ്റെ ലൈഫിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് സ്കൂളിൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് എനിക്കൊരു 20-25 മിനിറ്റിൻ്റെ നടപ്പ് വരും, ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക്, അത്രയും ഞാൻ നടന്നു പോകും. അതേപോലെ തന്നെ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും ഞാൻ മാക്സിമം നടക്കാൻ ശ്രമിക്കും. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം നല്ല മഴയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല,
അങ്ങനെ വരുന്ന സമയങ്ങൾ മാത്രമേ, അർജന്റായിട്ട് വരുന്ന സമയത്ത് മാത്രമേ ഞാൻ ഓട്ടോ വിളിക്കാറുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നടന്നാണ് പോരുക. അതല്ല എന്നുണ്ടെങ്കിൽ ചില സമയം ഞാൻ ഓട്ടോ വിളിക്കും, അല്ലെങ്കിൽ അനിയനോ ആരെങ്കിലും വരികയാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ കഴിവതും ഞാൻ നടക്കാനാണ് ശ്രമിക്കുന്നത്. അതാകുമ്പോൾ നന്നായിട്ട് എനിക്ക് ഒരു ബോഡിക്ക് ഒരു ആയമോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നല്ല മാറ്റം ഉണ്ടോ, രാവിലെയും വൈകിട്ടും നടക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ. അത് കാരണം പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ എനിക്കൊരു മാക്സിമം വീട്ടിൽ ഇരുന്ന് ഒരു 20 മിനിറ്റ് എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി ഞാൻ ഈ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ എക്സസൈസ് അങ്ങനെ ആക്കി വിടുന്നത്. നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഒരു മാക്സിമം പോയാൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ മാക്സിമം എക്സസൈസ് ചെയ്യാൻ നോക്കുക. കാരണം എക്സസൈസ് കൂടുതലാക്കുക, ഭക്ഷണം മിതമാക്കുക, അതാണ് നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റും ഇതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരും. ട്രീറ്റ്മെൻറ്റൊക്കെ നന്നായിട്ട് പോകും. അപ്പം ഞാൻ ഇതൊക്കെയാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് വരുന്നതും നേരത്തെ ഫോളോ ചെയ്തതും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ട്, ഇപ്പം നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ടാബ്ലറ്റും ഇഞ്ചക്ഷനും ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബോഡിക്കൊരു നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചില ഹെക്ടിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ വ്യായാമവും ഭക്ഷണ രീതിയും ഒക്കെ നന്നായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് നമ്മുടെ ഓരോ വീഡിയോയിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി കുട്ടിയായോ എന്തായി പോസിറ്റീവായോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഇതിൽ പോയിട്ട് രണ്ടാമത്തേൽ ട്രീറ്റ്മെൻറ്റിലാണ്. കാരണം ജോലി തിരക്കും കാരണങ്ങളും വന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നീട്ടി വെച്ചതാണ് ട്രീറ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വെയിറ്റ് നന്നായിട്ട് ഗെയിൻ ചെയ്തു. വെയിറ്റ് എന്ന് പറയണം, കാരണം IVF നമുക്ക് വെയിറ്റ് ചിലർ കാരണമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും വെയിറ്റ് കാരണം, നമ്മളെ സംരക്ഷിക്കുക എന്ന് പറയില്ല, അതായത് നമ്മൾ ചിന്തിക്കുന്നതന്നെ നമുക്കൊരു കുട്ടിയാവണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വെയിറ്റൊന്നും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വണ്ണമൊക്കെ നന്നായിട്ടുണ്ട്, അതുകൊണ്ടൊന്നും IVF കാര്യമില്ല എന്നൊന്നും പറയേണ്ട കാര്യം നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇത്രയും പൈസയും മുടക്കി നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ച് നമ്മളൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ വണ്ണമൊക്കെ വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, വണ്ണമൊക്കെ IVF കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ മനസ്സ് എൻ്റെ ഇതിൽ നോക്കുവാണെങ്കിൽ എൻ്റെ മനസ്സിനോട് എനിക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റൊക്കെ കുറച്ച് ഒന്ന് നോർമൽ സൈസിലേക്ക് എത്തിയിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് IVF ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോകാമെന്നുള്ളൊരു ആഗ്രഹത്തോടെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് തൈറോയിഡ് ഒന്ന് കൂടിയായിരുന്നു, തൈറോയിഡ് പിന്നെ നോർമലായി, വീണ്ടും തൈറോയിഡ് വന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ തൈറോയിഡും PCOD ഒക്കെ പേടിക്കാതെ തന്നെ നമുക്ക് മാറ്റിക്കളയാൻ പറ്റും. കാരണം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റുക, നിങ്ങളുടെ ഭക്ഷണ രീതി മാറ്റിയാൽ മാത്രം മതി, ഒന്നും മാറ്റണ്ട. ഭക്ഷണ രീതിയൊന്ന് നമ്മളിപ്പോൾ കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്ന് കഴിക്കുക. കഴിഞ്ഞ ദിവസം അതേപോലെ ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യണത്, അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ അതിൽ കുട്ടികൾ പറയാം, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സിൽ പറയുന്നുണ്ടായിരുന്നു അവർക്കും PCODയുടെ ഒക്കെ സ്റ്റാർട്ടിങ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും ചെറുപ്പത്തിൽ ഒരുപാട് വയസ്സ് പ്രായം കുറവുള്ള കുട്ടിയൊക്കെയാണ്, 10, 25, 22 വയസ്സുള്ള കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോഴേ കല്യാണം കഴിക്കുന്നതിന് കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ PCOD എന്ന് പറയുന്നൊരു അസുഖം വരിക എന്ന് പറയുമ്പോൾ നമുക്കും കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല. എനിക്കും ഇതൊന്നും ആദ്യം ആരും പറഞ്ഞു തന്നിട്ടില്ല, എനിക്കറിയില്ലായിരുന്നു ഇറഗുലർ പീരീഡ്സിൻ്റെ കാരണം PCOD ആണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനിത് നോർമലിയാണ്, ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ മാസം പീരീഡ്സ് ആവുമല്ലോ എന്ന് ചിന്തിച്ച് ഞാനും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് നാൾ അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടറെ പിന്നീട് കാണിച്ചപ്പോഴാണ് അറിയുന്നത് PCOD സിംറ്റംസ് ആയിരുന്നു എന്ന്. പക്ഷെ അതുകൊണ്ട് തന്നെ PCOD ആയവരും കൺസീവ് ആയവരുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് PCOD ആയതുകൊണ്ട് കൺസീവ് ആകാൻ പറ്റില്ല എന്നൊന്നുമല്ല ഞാൻ പറയണത്, PCOD ആയവരും കൺസീവ് ആകുന്നുണ്ട്. പക്ഷെ PCOD എന്ന് പറയുന്നത് ഒരുപാടാകരുത്, നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തണം. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ ചോദിച്ചു, അതേപോലെ എൻ്റെ നമ്പർ ചോദിക്കുന്നവരുണ്ട്, കോൺടാക്ട് നമ്പർ ചോദിക്കുന്നവരുണ്ട്, എൻ്റെ മെയിൽ ID ചാനലിലുണ്ട്. അപ്പോൾ മെയിൽ ID നിങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് നമ്പർ അയച്ചു തരാം. കാരണം എനിക്ക് പബ്ലിക്കായിട്ട് നമ്പർ കൊടുക്കാൻ പറ്റില്ല, അപ്പം അതുകൊണ്ട് തന്നെ മെയിലിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് നമ്പർ തരാം, നമുക്ക് കോൺടാക്ട് ചെയ്യാമെന്നാണ്. ഒരുപാട് പേർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം പറയുമ്പോഴും എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഡയറ്റൊക്കെ പറയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഫോളോ ചെയ്ത് പോകാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നത് സക്സസ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ
പിന്നെ പ്രാർത്ഥിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക, ഈശ്വരനോട് പ്രാർത്ഥിച്ച് തന്നെ പോവുക, വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾ ഒരു നല്ലൊരു കുട്ടിയുമായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കറിയാത്ത കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, അപ്പോൾ അതങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഈ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ അല്ലെങ്കിൽ എനിക്കറിയാത്ത കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കൂടെ പറഞ്ഞു തരുന്നത് എനിക്ക് വളരെ സഹായവുമാണ്, സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ തൊട്ട് താഴത്തെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അതെന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയിക്കേണ്ടതാണ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.